നമസ്കാരം. ക്ഷേത്ര പ്രതിഷ്ഠാ കാര്യങ്ങളെക്കുറിച്ചാണ് മുൻപ് പറഞ്ഞത്. ഇന്ന് പറയുന്നത് ഏകദേശം മനസ്സിലായി എന്ന് കരുതട്ടെ. വൈദ്യുതിക്ക് രൂപമില്ല, കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, സ്പർശിക്കാൻ കഴിയില്ല, ശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ആ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നത് ബൾബിലൂടെയും ഫാനിലൂടെയും ഒക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വൈദ്യുതിയുടെ രൂപം ബൾബാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫാനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ അരൂപിയായിട്ടുള്ള ആ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാമെങ്കിൽ സ്വന്തമായിട്ടൊരു ശരീരം സൃഷ്ടിച്ചിട്ട് കർമ്മം ചെയ്യാൻ ഭൂമിയിൽ വന്നാൽ എന്താ? അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചില അതാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുവാൻ കാരണം. എവിടെയാണോ ധർമ്മം ക്ഷയിക്കുന്നത് അവിടെ ആ ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഗീതയിൽ. അങ്ങനെയുള്ള അവതാരങ്ങളെയും നമ്മൾ പൂജിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് വേണ്ടേ? ബൾബിനെ മൈൻഡ് ചെയ്യാതെ എന്തസ്തിത്വമാണ് വൈദ്യുതിക്കുള്ളത്? ബൾബ് നമ്മൾ വളരെ സൂക്ഷിക്കണ്ടേ? വീണ് പൊട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വൈദ്യുതി എങ്ങനെ നമ്മൾ ഉപയോഗിക്കും? അപ്പൊ വൈദ്യുതി വേണമെങ്കിൽ ബൾബ് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അതേപോലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വര ചൈതന്യമാണെങ്കിൽ എല്ലാറ്റിനെയും നമ്മൾ ബഹുമാനിക്കണ്ടേ? വേണ്ടേ? അതാണ് സത്യം. കാരണം ഈശ്വരിൽ നിന്ന് അന്യമല്ല മറ്റൊന്നും. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എവിടുന്ന് സൃഷ്ടിച്ചു? ഒരാള് ഒരു ചിത്രം വരയ്ക്കുന്നു, അതോ മനോഹരമായ ചിത്രം വരയ്ക്കുന്നു. ഈ ചിത്രം എവിടുന്ന് വന്നു? ഇയാളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. ഉള്ളിലുള്ളതിനെ അയാൾ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം എവിടുന്ന് വന്നു? ഈശ്വരന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു. അവിടെ നിന്നാ പുറപ്പെടുന്നത്? അവിടുന്നാണ് എല്ലാം ഉണ്ട്, സൂക്ഷ്മരൂപത്തിൽ ഉണ്ട്, അതിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതാണ് ഗീതയിൽ പറയുന്നത്. ഒന്നും എന്നിലില്ല, ഞാൻ അവയിലുമില്ല, ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. അതല്ല, സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ ഈ സാധനം വേണം. അപ്പം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഹൈന്ദവ സനാതന ധർമ്മം എല്ലാവരെയും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ. അല്ലെ, മാതാവിനെയും പിതാവിനെയും എന്ന് വേണ്ട ആചാര്യനെ എല്ലാവരെയും നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മനസ്സൽ ആണ് കർമ്മം ചെയ്യുന്നത്, അല്ലാതെ ശരീരമല്ല. കഠോപനിഷത്ത് പറയുന്നു, ആത്മേന്ദ്രിയ മനോബുദ്ധി ഭോക്തേത്യാഹൂർ മനീഷിനഹ. പണ്ഡിതന്മാർ പറയുന്നു, ഇന്ദ്രിയ മനോബുദ്ധികളോടുകൂടി ആത്മാവാണ് അനുഭവിക്കുന്നത്, കർമ്മം ചെയ്യുന്നതും അത് തന്നെ. അപ്പോൾ ബാഹ്യമായ സ്വഭാവം ഒന്നാണെങ്കിലും ആന്തരികമായിട്ട് അർത്ഥം വേറെയാണ്. സ്നേഹം, ഭാര്യയോട് സ്നേഹമുണ്ട്, അമ്മയോട് സ്നേഹമുണ്ട്, സ്വന്തം മകളോട് സ്നേഹമുണ്ട്. ഇത് മൂന്ന് തരമാണ് അല്ലേ. അമ്മയെന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, മോളെയെന്ന് പറഞ്ഞ് മോളെ കെട്ടി ഉമ്മ വയ്ക്കും, ഭാര്യയെ ചുംബിക്കും. ഈ ചുംബനൽ ഒന്നാണെങ്കിലും മൂന്നും മൂന്നാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ ആചാര്യനെ നമസ്കരിക്കുന്നതും അച്ഛനെ നമസ്കരിക്കുന്നതും അമ്മയെ നമസ്കരിക്കുന്നതും അതിഥിയെ നമസ്കരിക്കുന്നതും ഒക്കെ ക്രിയ ഒന്നാണെങ്കിലും അതിൻ്റെ ഭാവം വേറെ വേറെയാണ്, യാതൊരു സംശയവുമില്ല. ഈശ്വരനെ നമസ്കരിക്കണമെങ്കിൽ അതും വേറെയാണ്, കർമ്മം ഒന്നാണെന്നേ ഉള്ളൂ. ഒന്ന് മാത്രമല്ല, മാതാവാരാണ്? ഈശ്വരൻ അല്ലേ. മാതൃഭാവം ഈശ്വരനല്ലേ, പിതൃഭാവം ഈശ്വരനല്ലേ, ആചാര്യഭാവം ഈശ്വരനല്ലേ. ആചാര്യൻ, സർവശക്തനായിട്ടുള്ള ആചാര്യൻ ആരാണ്? ഈശ്വരൻ ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോ ഇത്രയും വിശാലമായ ഒരു വീക്ഷണത്തിൽ കൂടിയാണ് ഹൈന്ദവ സനാതന ധർമ്മം ഉരുത്തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് അനേകം രൂപങ്ങളൊന്നുമില്ല, ഒരു രൂപം തന്നെയാണ്. അതിനാ ഞാൻ ബൾബിന്റെയും ഫാനിന്റെയും ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് ഇത് വളരെ സയൻസ് പരമായിട്ടുള്ളതാണ്, ശാസ്ത്രപരമായിട്ടുള്ളതാണ്, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, അത് വേറെ കാര്യം. പക്ഷെ ഹൈന്ദവിയർ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് സത്യമാണ്, ഇതാണ് സനാതന ധർമ്മം, ശശ്വതമായ ധർമ്മം. മറ്റത് ഇപ്പോ ഒരു വഴിക്കെത്താൻ പല വഴികളുണ്ട്, അതിലൊരു വഴിയാണിത്. ഇപ്പോ ഒരു സ്ഥലത്തെത്താൻ മൂന്ന് വഴികളുണ്ടെന്ന് കരുതാം. ഒരാൾ ഒരു വഴി കൂടെ പോകുമ്പോൾ അയാൾ പറയാം ഇത് മാത്രമാണ് ശരി, ബാക്കിയുള്ള വഴിയൊക്കെ
തെറ്റാണ്, ഞാൻ മാത്രമാണ്, ഈ വഴി മാത്രമാണ് ശരി, ഞാൻ പോകുന്നതാണ് ശരി എന്നൊരാൾ പറഞ്ഞാൽ അത് അന്ധവിശ്വാസവും വിവരക്കേടുമാണ്. കാരണം എന്താ, മറ്റുള്ള വഴി കൂടി ആൾക്കാർ പോകുന്നുണ്ട്, അവരും അവിടെ എത്തിയിട്ടുണ്ട്, അവരും വിചാരിക്കുന്നുണ്ട് ഇത് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ. അപ്പോ വിശാലമായി ചിന്തിക്കണം. ഒരു വഴി മാത്രമല്ല, 9 വിധത്തിനാണ് ഭക്തി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈശ്വര സായുജ്യത്തിന് 9 വിധത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, സ്വർഗം എന്ന സങ്കല്പമൊന്നും നമുക്കില്ല. 14 ലോകങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വർലോകം. ഭൂലോകം, പൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഭൂമി മുതൽ മുകളിലേക്ക്, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഭൂമി താഴെ 7. അങ്ങനെ 14 ലോകങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വർലോകം. അവിടെ വസിക്കുന്നവരെ ദേവന്മാരാണ് താനും. നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ, ഈ ജന്മം ജാതസ്യഹു ദുവോ മൃത്യുഹു ധ്രുവം ജന്മം മൃതസ്യച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്തും സോചിതു അർഹസി എന്ന് പറയുന്നുണ്ട് അർജുന. അർജുന, ജനിച്ചാലവന് മരണമുണ്ട്, മരിച്ചാലവന് ജനനമുണ്ട്. ഇത് തുടർച്ചയായി പോകുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് നീ അതിനെ പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോ മരിച്ചാൽ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജീവിതത്തിൽ മരിച്ചാൽ പിന്നെ കിട്ടുന്ന നല്ല ജീവിതം അതുതന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ചീത്തകർമ്മങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം വരുമ്പോൾ അത് തന്നെയാണ് നരകം എന്നും പറയുന്നത്. പിന്നെ ജന്മമില്ലാത്ത, അങ്ങനെ നിരവധി ജന്മങ്ങളിലൂടെ കടന്ന് കടന്ന് വന്ന് അവസാനം മോക്ഷം ഈശ്വരനിൽ വിലയും പ്രാപിക്കുക. വിഷ്ണു സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, അതോടുകൂടി എല്ലാം കഴിയും. പിന്നെ സർവമായ ആനന്ദത്തിൽ ഈശ്വരനിൽ ലയിച്ചിരിക്കുക. കാരണം എവിടെ നിന്നാണ് വന്നത്? ഈശ്വരനിൽ നിന്ന്. അപ്പൊ എവിടേക്കാണ് ലയിക്കേണ്ടത്? ഈശ്വരനിൽ. അതിൻ്റെ പ്രതീകമാണ് ശിവലിംഗം. ശിവ മംഗളകരമായത്. ഈ മംഗളകരമായ എല്ലാം ലിം ലയിക്കുന്നത്, ഗം ഗമിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഗമിച്ചത്? അവിടെ നിന്ന്. എവിടെ എവിടേക്കാണ് ലയിക്കുന്നത്? അവിടെ. അപ്പൊ പോന്നതും ചെന്തിച്ചേരുന്നതും ഒരേ സ്ഥലം, ബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ശിവലിംഗം, അല്ലാതെ ശിവന്റെ ജനനേന്ദ്രിയുമൊന്നുമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹൈന്ദവർ ബഹുദൈവ വിശ്വാസികളല്ല. ബഹുദൈവം ഇല്ലല്ലോ, ആകെ ഒന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ബഹു അങ്ങനെ ഇല്ല, ആകെ ഒന്നേ ഉള്ളൂ. അതിനെ പല രൂപത്തിൽ ഏകം സത് വിപ്രാ ബഹുദാ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ. പണ്ഡിതന്മാർ അതിനെ പല രൂപത്തിൽ പറയുന്നു. അതേമാതിരി രൂപമില്ല എന്ന് പറഞ്ഞാലും രൂപമുണ്ട് എന്ന് പറഞ്ഞാലും ശരി തന്നെ. കാരണം നാമമുണ്ടോ രൂപമുണ്ട്. ഞാനൊരു സ്ത്രീയോട് ചോദിച്ചു, ഒരു ടീച്ചറോട് ചോദിച്ചു, എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു അവർ വലുത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊന്നുമില്ല, മുസ്ലിം ടീച്ചറാണ്, ഒന്നും വരുന്നില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനുണ്ട്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, നല്ല സ്വഭാവമാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട്, ഷെറീഫ് എന്നാണ് പേര് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രൂപം ഉണ്ടാകില്ലേ? അല്ല, അതുണ്ടാവും, അതന്നെ പറഞ്ഞുള്ളൂ. അതിനെയാണ് വാങ്മയ രൂപം. യഥാർത്ഥത്തിൽ ഈ ഷെറീഫിന്റെ രൂപം ഇതായിക്കൊള്ളണമെന്നില്ല, പക്ഷേ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രൂപം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രൂപം സൃഷ്ടിക്കപ്പെടില്ലേ? അതുണ്ട്. മതി മതി, അത് തന്നെയാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അള്ളാഹു എന്ന് അറബിയിൽ എഴുതിയ വാചകം മനസ്സിലുണ്ടാവും വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപം ഉണ്ടാകും. അത് 10 ആളുടെ 10 രൂപത്തിലായിരിക്കും വരിക, ഒരേ മാതിരി ആയിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാ രൂപങ്ങളും അവിടുത്തെ തന്നെ. ഇതിനെയാണ് കരരൂപം ഇല്ലാത്തത് കൊണ്ടാണ് അനേകം രൂപങ്ങൾ ഉണ്ടാകുന്നത്. അതെങ്ങനെ? ഒരു പരീക്ഷണത്തിലൂടെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ കുറെ ഡ്രോയിങ് ടീച്ചേഴ്സ് ഇരിക്കുകയാണ്. ഈശ്വരന് രൂപമില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് രൂപം കൊടുത്ത് പൂജിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തെളിയിച്ചു തരാം. ഈ ഡ്രോയിങ് ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു സുന്ദരിയായ സ്ത്രീയുടെ ചിത്രം പറയും, വർണ്ണിക്കും, നിങ്ങളത് എഴുതിയെടുത്ത് വരയ്ക്കാമോ? വരയ്ക്കാം എന്ന് പറഞ്ഞു. 4 പുരുഷന്മാരും 2 സ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ത്രീയുടെ തലമുടി മുതൽ ഇങ്ങോട്ട് ആവശ്യമുള്ള കഴുത്ത് വരെ, അതുമാണല്ലോ ആവശ്യം, ശരീരം എല്ലാവർക്കും അറിയാം, ഇങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തു. അതൊക്കെ അവർ എഴുതിയെടുത്തു, ചിത്രം വരച്ചോളാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ ചിത്രം വരച്ചു. 6 പേര് വരച്ചപ്പോൾ 6 ഛായ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, അതാണ് എല്ലാവരും കേട്ടി. 6 പേർ വരച്ച 6 ഛായ. ഇനി ഞാൻ പറഞ്ഞതോ, അവിടെ ലിസി എന്ന് പറഞ്ഞൊരു ടീച്ചർ, ലിസി ഒന്ന് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. എന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഈ ലിസിയെ നോക്കിയാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, ഈ ടീച്ചറെ നോക്കിയാ പറഞ്ഞത്, അവരുടെ മുടിയും തലമൊക്കെ ഞാൻ പറഞ്ഞു. ഇതുമായിട്ട് എന്താ വല്ല വ്യത്യാസം ഉണ്ടോ?
ശരിയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോ യഥാർത്ഥ രൂപം ഒന്ന്, ആ രൂപം എന്നിൽ പതിപ്പിച്ച ഭാവം ഒന്ന്, ഞാനത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ പതിപ്പിച്ച ഭാവം ഒന്ന്. അപ്പൊ ഈ ഭാവങ്ങളെല്ലാം ഈ ലിസി എന്ന കഥാപാത്രത്തിന്റെ ഭാവങ്ങൾ തന്നെയാണ്. ചിന്തിക്കുക. നന്ദി, നമസ്കാരം.